പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നാം ഇന്നിവിടെ സയൻസിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് പരിചയപ്പെടുന്നത്. സസ്യങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതിന് വിവിധ രീതികൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. സസ്യങ്ങളുടെ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വേരി, തണ്ട്, ഇല എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് കായിക പ്രജനനം എന്നും പറയുന്നത്. മാതൃ സസ്യത്തിന്റെ അതേ ഗുണങ്ങളുള്ള പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിന് മാർഗങ്ങളുണ്ട്. പതിവെക്കൽ, കൊമ്പൊട്ടിക്കൽ, മുകുളമൊട്ടിക്കൽ. ഇതിൽ ഒന്നാമത്തെ രീതിയായ പതിവെക്കൽ അഥവാ ലെയറിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു മൂത്ത കൊമ്പ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം മോതിര ആകൃതിയിൽ അതിൻ്റെ തൊലി ചെത്തി മാറ്റുക. ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത് മിശ്രിതം കൂട്ടിക്കെട്ടുക. ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം അത് തുറന്നു നോക്കുകയാണെങ്കിൽ നമുക്കതിൽ കുറെ വേരുകൾ വന്നത് കാണാം. വേര് വന്നതിന് ശേഷം ഈ കൊമ്പ് നടാറാകുന്നത് വരെ ഒരു ചട്ടിയിൽ സൂക്ഷിക്കണം. ഇങ്ങനെ നിർമ്മിച്ചെടുത്ത തൈ ഉചിതമായ സ്ഥലത്ത് നടാം. എന്താണ് ലെയറിംഗ് അഥവാ പതിവെക്കൽ എന്നുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക് എന്തായിരുന്നു? ലൈംഗിക പ്രത്യുൽപാദനം, കായിക പ്രജനനം, പതിവെക്കൽ അഥവാ ലെയറിംഗ്. താങ്ക് യു.